നമസ്കാരം. ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ മറ്റൊരു കേസിൽ കൂടി ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ കോടതി വിധി ലഭിക്കുകയും യാക്കോബായ സഭയ്ക്ക് തിരിച്ചടി ലഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. ആലപ്പുഴ കട്ടച്ചിറ പള്ളിയിൽ ഓർത്തഡോക്സ് സഭയ്ക്കാണ് അധികാരമെന്നും യാക്കോബായ സഭയ്ക്ക് അധികാരമൊന്നും ഇല്ല എന്നുമാണ് ഇന്ന് കോടതി വിധി ലഭിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇത്തരം സഭാതർക്കവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള എല്ലാ കോടതി വിധികളിലും ആവർത്തിക്കുന്ന ഒന്ന് സുപ്രീം കോടതിയുടെ 2017 ജൂലൈ മാസത്തെ വിധിയും സഭ 1934 സഭാ ഭരണഘടനയും മാത്രമാണ് ബാധകം എന്ന തീർപ്പ്, അത് ഇത്തവണയും ആവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് കോടതി ഇത് സംബന്ധിച്ചുള്ള തീർപ്പ് കൽപ്പിക്കുമ്പോൾ ആലപ്പുഴ കട്ടച്ചിറപ്പള്ളിയുടെ അവകാശം ഓർത്തഡോക്സ് സഭയ്ക്ക് നൽകിക്കൊണ്ട് കോടതി വിധി പ്രഖ്യാപിക്കുമ്പോൾ വീണ്ടും ആവർത്തിച്ചിരുന്നു ഈ വസ്തുത. 1934 ഭരണഘടനയും 2017 ജൂലൈ 3 സുപ്രീം കോടതി വിധിയും മാത്രമാണ് ബാധകം. ഇത് യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. സമാനമായ വിധികൾ യാക്കോബായ സഭയ്ക്കെതിരെ ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും 80 മുതൽ 90% വരെ വിശ്വാസികൾ യാക്കോബായ സഭക്കാർ ആയ പള്ളികളിൽ പോലും അതിൻ്റെ അവകാശം ഓർത്തഡോക്സ് സഭയ്ക്കാണ് എന്ന കോടതി വിധിയാണ് ഈ സംഘർഷത്തിനും ആശങ്കയ്ക്കും കാരണമായിക്കൊണ്ടിരിക്കുന്നത്. സഭ കോടതി ഒരുപക്ഷെ നിയമം മാത്രമായിരിക്കാം പരിശോധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സാങ്കേതികത മാത്രമായിരിക്കാം പരിശോധിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് ഈ പ്രത്യേകിച്ച് ആലപ്പുഴ കട്ടച്ചിറ പള്ളിയുടെ വിധിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു വസ്തുത. സഭാ തർക്ക പരിഹാര ചർച്ചകളുടെ ഭാഗമായി 34 പള്ളികളെക്കുറിച്ച് തർക്കമില്ലെന്നും ആ 34 പള്ളികളും യാക്കോബ സഭയുടേത് ആണ് എന്നും ഓർത്തഡോക്സ് വിഭാഗം സമ്മതിച്ചിരുന്ന പള്ളികളിലൊന്നാണ് ആലപ്പുഴ കട്ടച്ചിറ പള്ളി എന്ന് പറയുന്നത്. അതോടുകൂടി ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന്, അന്തിമ വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നതുകൊണ്ട് ആ വിധിയുടെ ചുവട് പിടിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭ എല്ലാ പള്ളികളുടെയും മേൽ അധികാരം ഉറപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു, ശ്രമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സഭാതർക്കത്തിലെ ശരിതെറ്റുകളെക്കുറിച്ച് വിലയിരുത്തുവാൻ ഞാൻ ആളല്ല. എന്തായാലും സുപ്രീം കോടതിയുടെ വിധി ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമാണ്. ആ വിധിയെ ചുവട് പിടിച്ചുള്ള വിധികളാണ് ഓരോ പള്ളിക്കും വേണ്ടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നാളുകളായി സഭാതർക്കത്തിന് കാരണമായിരിക്കുന്ന ചർച്ചകളല്ല, കോതമംഗലം പള്ളിയുടെയും കോലഞ്ചേരി പള്ളിയുടെയും, വരിക്കോലി, കോതമംഗലം, കോലഞ്ചേരി, ചേലക്കര തുടങ്ങിയ പ്രധാനപ്പെട്ട പള്ളികളെക്കുറിച്ചൊക്കെ ഉള്ള തർക്കത്തിൽ യാക്കോബ സഭയ്ക്ക് എതിരായും ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായുമാണ് വിധി വന്നിരിക്കുന്നത്. ഈ വിധി തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന വിധി മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, യാക്കോബായ സഭ നിലനിൽപ്പിൻ്റെ തന്നെ ഭീഷണിയിലാണ് എന്നുള്ളതാണ്. കാരണം സുപ്രീം കോടതി വിധി അനുസരിച്ച് വിശ്വാസികളുടെ എണ്ണമോ ആസ്തിയുടെ എണ്ണമോ ഒന്നുമല്ല 1934 ഭരണഘടന മാത്രമാണ് ബാധകം. 1934 ഭരണഘടന അനുസരിച്ച് സഭയുടെ എല്ലാ സ്വത്തുക്കളും എല്ലാ പള്ളികളും ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ യാക്കോബായ സഭ എന്ന് പറയുന്നത് വലിയ ഒരു പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധിക്ക് ആഴം കൂട്ടുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ, കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് സഭകളാണ് യാക്കോബായ സുറിയാനി ക്രിസ്ത്യൻ സഭയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും. അതാണ് നമ്മൾ ഒരു സഭ യാക്കോബായ സഭയെന്നും മറ്റേ സഭ ഓർത്തഡോക്സ് സഭയെന്നും അറിയപ്പെടുന്നത്. ഈ സഭകൾ തമ്മിലുള്ള അധികാര തർക്കം രണ്ട് സഭകളും ഒരേ പാരമ്പര്യവും ഒരേ വിശ്വാസ ധാരയും ഉള്ള സഭകൾ തന്നെയാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ രണ്ട് സഭയിലുമുണ്ട്. പക്ഷേ ഇത് മലങ്കര സഭാ തർക്കം എന്ന നിലയിൽ നാളുകളായി നിൽക്കുകയാണ്. അത് പ്രധാനപ്പെട്ട രണ്ട് കോടതി വിധികൾ 1958 1995 ഉണ്ടായിരുന്നു. അപ്പോൾ ഇതോടുകൂടി നിയമപരമായി തർക്കങ്ങൾ അവസാനിച്ചെങ്കിലും ഓരോ പള്ളി ഭരണത്തെയും കുറിച്ചുള്ള തർക്കങ്ങളാണ് പിന്നീട് നീണ്ടുപോയതും. അതിൽ
17 അന്തിമമായ വിധിയുണ്ടായതും. വാസ്തവത്തിൽ ഈ സഭാതർക്കം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭകൾക്ക് നാണംകേടാവുന്ന തരത്തിൽ തെരുവിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പല നാളുകളായിട്ട് നിരവധി ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടായി. എല്ലാ ഇലക്ഷനിലും പ്രധാനപ്പെട്ട ഒരു തർക്ക വിഷയമായി മാറാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൽ പോലും ഓർത്തഡോക്സ് സഭയുടെയും യാക്കോബ സഭയുടെയും പിന്തുണ CPM നേടിയെടുത്തത് ഈ തർക്കം ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു. കാരണം യാക്കോബ സഭ പാരമ്പര്യമായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോൾ ഓർത്തഡോക്സ് സഭ പാരമ്പര്യമായി UDFനൊപ്പമാണ് നിൽക്കുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് സഭകളുടെയും ഉറപ്പ് ഒരു രണ്ട് സഭകളുടെയും പിന്തുണ ഉറപ്പിക്കാൻ പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചിരുന്നു. അതിൻ്റെ പ്രധാനമായി പറഞ്ഞു വരുന്നത് ഓർത്തഡോക്സ് സഭയോട് പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ കോടതി വിധി നടപ്പിലാക്കുമെന്ന്, യാക്കോബ സഭയോട് പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പള്ളി ആരും കൈവശപ്പെടുത്തില്ല എന്ന് ഇന്ന് പറഞ്ഞു എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത്. എന്തായാലും 1908 വട്ടശ്ശേരിൽ മാർ ദിവന്യോസിനെ അന്ത്യോക്യ പാത്രിക്കേസ് ഇഗ്നാത്യോസ് അവേദ് അലോക രണ്ടാമൻ മുടക്കിയത് മുതൽ ആരംഭിച്ച തർക്കമാണ് ഇന്നും നിലനിൽക്കുന്നത്. ഈ തർക്കത്തിൽ പാത്രിയർക്കീസ് ഭാവി അനുകൂലിച്ചവരെ ബാവ കക്ഷിയെന്നും വട്ടശ്ശേരിയിൽ മാർ ദിവന്യോസ് മെത്രാ പോലത്തെ അനുകൂലിച്ചവരെ മെത്രാൻ കക്ഷിയെന്നും വിളിച്ചു വരുന്നു. ഇതിൽ ബാവ കക്ഷി യാക്കോബ സുറിയാനി ക്രിസ്ത്യാനി സഭയായും മെത്രാൻ കക്ഷി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയായും പ്രവർത്തിക്കുകയാണ്. എന്തായാലും യാക്കോബ സഭ വലിയ ചരിത്രപരമായ ഒരു ഭീഷണി നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോടതി വിധി, സുപ്രീം കോടതി വിധിയെ പിന്തുടർന്നുകൊണ്ട് എല്ലാ സഭകളും എല്ലാ പള്ളികളും മുൻപോട്ട് പോയാൽ യാക്കോബ സഭയുടെ അഭിമാന പള്ളിയായ മണർകാട് പള്ളി പോലും, മണർകാട് സെൻറ് മേരീസ് ചർച്ച് പോലും തർക്കങ്ങളൊന്നും ഇല്ലാത്ത പള്ളിയാണ്. ഇങ്ങനെ പോയാൽ തർക്കങ്ങളില്ലാത്ത പള്ളികളിൽ കൂടി ഓർത്തഡോക്സ് സഭ അവകാശവാദം ഉന്നയിക്കുമെന്നും എല്ലാ പള്ളികളും നഷ്ടപ്പെടുമെന്നുമുള്ള ആശങ്കയും പേടിയുമാണ് യാക്കോബയ വിശ്വാസികൾക്കുള്ളത്.